Tell Teller Lakshmi Lake Ellavarkkum Swagatham. Ente channel subscribe cheyyatha aarengilum undengil subscribe cheyyanam. English romantic period ile ettavum kurachu kaalam maatram jeevicha tande hraswa jeevitham kavideyude poornathaykku vendi samarppicha aakarshakamaya indriyangale vashigarikkunna ujjwala chitravidhanathilude adayalapeduthappetta classic legend ilude പൗരാണിക ഇതിഹാസങ്ങളിലൂടെ തന്റെ ഫിലോസഫി ആവിഷ്കരിക്കാൻ ശ്രമിച്ച അനശ്വര കവി ജോൺ കീറ്റ്സിന്റെ ലാ ബെല്ല ഡെയിം സാൻസ് മെർസി എ ബാലഡ് എന്ന കവിതയുടെ ആഴങ്ങളിലേക്ക് നമുക്കിന്ന് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കാം. ജോൺ കീറ്റ്സ് ഈ കവിത എഴുതിയത് തന്റെ ബ്രദർ ടോം കീറ്റ്സ് ട്യൂബോക്യുലോസിസ് ബാധിച്ച് മരണപ്പെട്ട അതികഠിനമായ ദുഃഖത്തിലാണ്. 21 April 1819 ബ്രദർ ജോർജ് കീറ്റ്സിനും സിസ്റ്റർ ഇൻ ലോ ജോർജിയാന കീറ്റ്സിനും എഴുതിയ ലെറ്ററിൽ ഡെത്ത് ആൻഡ് ഹൊററിനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹം എഴുതിയ കവിതയാണ് ലാ ബെല്ല ഡെയിം സാൻസ് മെർസി. അദ്ദേഹത്തിന് ഫാനി ബ്രൗണിനോടുള്ള ഭ്രാന്തമായ പ്രണയവും തന്റെ 14-ാമത്തെ വയസ്സിൽ മാതാവിനെ കവർന്നെടുത്ത ട്യൂബോക്യുലോസിസ് തന്റെ സഹോദരന്റെ ജീവനും അപഹരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കിയ കടുത്ത ഡിപ്രഷനിൽ നിന്നും ഉടലെടുത്തതാണ് ഈ കവിത. ഈ കവിതയുടെ ടൈറ്റിൽ ഇദ്ദേഹം കണ്ടെത്തിയത് 15th century ഫ്രഞ്ച് പോയറ്റായ അലേൻ ചേട്ടറിന്റെ ലാ ബെല്ല ഡെയിം സാൻസ് മെർസി എന്ന കവിതയിൽ നിന്നാണ്. ലാ ബെല്ല ഡെയിം സാൻസ് മെർസി എന്ന ഫ്രേസിന്റെ മീനിങ് ദി ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് മെർസി എന്നാണ്. ഇത് ഒരു ബാലഡാണ്. A ballad is a poem or a song narrating a story in short stanzas. ഈ എക്സ്പ്ലോസീവ് ബാലഡിന്റെ കഥ ദ ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് മെർസി എൻചാന്റിംഗ്ലി ബ്യൂട്ടിഫുൾ ആയ ഒരു ലേഡി ഒട്ടും മെഴ്സി ഇല്ലാത്ത ഒരു ലേഡി ഒരു മിഡീവൽ നൈറ്റിനെ വശീകരിച്ച് തന്റെ സൗന്ദര്യത്തിന് അടിമയാക്കിയ ശേഷം ഒരു ലേക്കിനരികിൽ തനിയെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത് പോയിക്കളഞ്ഞ കഥയാണ്. This poem is a conversation in verse between the speaker of the poem and a medieval knight. ഈ കവിതയ്ക്ക് 12 സ്റ്റാൻസകളാണ് ഉള്ളത്. അതിന്റെ തുടക്കത്തിലെ 3 സ്റ്റാൻസാസിൽ സ്പീക്കർ ഓഫ് ദ പോയം മിഡീവൽ നൈറ്റിനോട് ചോദിക്കുന്ന ചോദ്യവും ബാക്കി സ്റ്റാൻസാസ് മിഡീവൽ നൈറ്റിന്റെ തീവ്ര നിരാശയിൽ നിന്നും ഉടലെടുത്ത ഫെയറി ടെയിൽ പോലെ കളർഫുൾ ഇമേജസ് ഒക്കെ നിറഞ്ഞ ഒരു ഉത്തരവും അടങ്ങുന്നതാണ്. സ്പീക്കർ ഓഫ് ദ പോയം നൈറ്റഡ് ആമനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ഇവിടെ വാസയോഗ്യമല്ലാത്ത ഈ ലേക്കിനരികിൽ അതിശൈത്യമുള്ള സമയത്ത് ചെടികളെല്ലാം ഇലകൾ കൊഴിഞ്ഞ് പക്ഷികളെല്ലാം പാട്ട് നിർത്തിയ ഈ സമയത്ത് ദുഃഖിതനായി എന്താണ് അങ്ങയെ വേദനിപ്പിക്കുന്നത്? സ്ക്വിരിൽസ് വിന്റർ സീസണിലേക്ക് ആവശ്യമായ ആഹാരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. നമ്മൾ മനുഷ്യർ നമ്മുടെ വയലുകളെല്ലാം കൊയ്തു കഴിഞ്ഞു. അങ്ങയുടെ ഫോർഹെഡ് ഒരു ലിലി ഫ്ലവർ മാതിരി വാടിയിരിക്കുന്നു. പനിയുള്ളവനെ പോലെ അങ്ങ് വിയർത്തിരിക്കുന്നു. അങ്ങയുടെ കവിളുകളിലെ റോസാപ്പൂവിന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് അങ്ങയെ ഇത്രയധികം വേദനിപ്പിക്കുന്നതെന്ന് എന്നോട് പറയൂ. സ്പീക്കർ ഓഫ് ദ പോയമിന്റെ ചോദ്യത്തിനുള്ള നൈറ്റിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഞാൻ എൻചാന്റിംഗ്ലി ബ്യൂട്ടിഫുൾ ആയ ഒരു ലേഡിയെ ഒരു ഫെയറീസ് ചൈൽഡിനെ മെഡോസിൽ വെച്ച് കണ്ടുമുട്ടി. അവൾക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നു. അവളുടെ ചലനം ഗ്രേസ്ഫുൾ ആയിരുന്നു. അവളുടെ കണ്ണുകളിൽ എനിക്ക് മിസ്റ്റീരിയസ് ആയ വൈൽഡ്നെസ് കാണാൻ സാധിച്ചു. ഹർ ഹെയർ വാസ് ലോങ്, ഹർ ഫൂട്ട് വാസ് ലൈറ്റ് ആൻഡ് ഹർ ഐസ് വേർ വൈൽഡ്. ഗാർലാൻഡും ബ്രേസ്ലെറ്റ്സും ഒരുക്കി. ഐ മെയ്ഡ് ഗാർലാൻഡ്സ് ഫോർ ഹർ ഹെഡ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ടു. എന്റെ ഗിഫ്റ്റ്സ് സ്വീകരിച്ച ശേഷം അവൾ എന്നെ പ്രണയ പരവശയെ പോലെ നോക്കി സന്തോഷത്തിന്റെ രോദനം പുറപ്പെടുവിച്ചു. ഷീ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഷീ ഡിഡ് ലവ് ആൻഡ് മെയ്ഡ് എ സ്വീറ്റ് മോൺ. നൈറ്റ് അവളെ അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന് പിന്നിലിരുത്തി അവർ സവാരി ചെയ്തു. ആ ബ്യൂട്ടിഫുൾ ലേഡി കുനിഞ്ഞിരുന്ന ഒരു ഫെയറി സോങ് പാടിക്കൊണ്ടേയിരുന്നു. ആ സവാരിക്കിടയിൽ നൈറ്റിന് ഒന്നും കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കണ്ണില് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സിംഗിൾ ഫോക്കസ് ആയി അവള് മാറിക്കഴിഞ്ഞിരുന്നു. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയ അവൾ അദ്ദേഹത്തിന് സ്വീറ്റ് റൂട്ട്സ് വൈൽഡ് ഹണി മന്നാജു തുടങ്ങിയവ സെർവ് ചെയ്തു. ഇത് അദ്ദേഹത്തെ
ഇസ്രായേലിയർസിന് ഈജിപ്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ ജീവനോടെ ഇരിക്കുവാൻ വേണ്ടി ഘോർ നൽകിയ സൂപ്പർനാച്ചുറലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മന്ന ഡ്യൂവിനെ ഓർമ്മപ്പെടുത്തി. അവിടെ വെച്ച് അവൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്ട്രേഞ്ച് ലാംഗ്വേജിൽ ഞാൻ അങ്ങയെ ശരിക്കും പ്രണയിക്കുന്നു എന്ന്, ഐ ലവ് ദി ട്രൂ എന്ന്. പിന്നീട് അവൾ അദ്ദേഹത്തെ അവളുടെ എൽഫിൻ ഗ്രോട്ടിലേക്ക് കൊണ്ടുപോയി. ഹിൽസൈഡ് കേവ് നൈറ്റിന് അവളുടെ മാജിക്കൽ കേവ് ആയിട്ടാണ് തോന്നിയത്. അവിടെ വെച്ച് അവൾ വികാരഭരിതയായി ദീർഘനിശ്വാസം പൊഴിക്കുകയും ഹൃദയവേദന അനുഭവിക്കുന്നവളെ പോലെ തേങ്ങുകയും ചെയ്തു. അവളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നൈറ്റ് അവളുടെ കണ്ണുകളിൽ 4 times കിസ് ചെയ്തു. ആൻഡ് ദേർ ഐ ഷട്ട് ഹർ വൈൽഡ് വൈൽഡ് ഐസ് വിത്ത് കിസ്സസ് 4. അവിടെ ആ ബ്യൂട്ടിഫുൾ ലേഡി നൈറ്റിനെ താരാട്ടുപാടി ഉറക്കി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആൻഡ് ദേർ ഷീ ലൾഡ് മീ അസ്ലീപ്പ് ആൻഡ് ദേർ ഐ ഡ്രീംഡ് ദ ലേറ്റസ്റ്റ് ഡ്രീം ഐ എവർ ഡ്രംഡ് ഓൺ ദാറ്റ് കോൾഡ് ഹിൽ സൈഡ്. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ കോൾഡ് ഹിൽ സൈഡിൽ അദ്ദേഹം അവസാനമായി കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൽ അദ്ദേഹം പീൽ കിങ്സിനെയും പ്രിൻസസിനെയും വോറിയേഴ്സിനെയും കണ്ടു, ഈ ലേഡിയുടെ ഫോമർ വിക്ടിംസിനെ. ദ ക്രൈഡ് ലബല്ല ഡെയിംസ് ആൻഡ് മെസ്സി ദി ഹാത്തിൻ ത്രാൾ ലബല്ല ഡെയിംസ് ആൻഡ് മെസ്സി ഞങ്ങളെ പ്രിസനേഴ്സ് ആക്കിയെന്ന്. അവരുടെ ലവ് സ്റ്റാവ്ഡ് ലൈഫ് സ്റ്റാവ്ഡ് ലിപ്സിൽ ഒരു ഹൊറിഡ് വാണിംഗ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹവും അവരെ പോലെ ലബല്ല ഡെയിംസ് ആൻസിയുടെ പ്രിസനറായി മാറിക്കഴിഞ്ഞുവെന്ന്. ഫിസിക്കലി അലൈവ് ആണെങ്കിലും സ്പിരിച്വലി ഡെത്ത് സംഭവിച്ച ഒരു സ്ലേവ് മാതിരി അദ്ദേഹവും ആയി കഴിഞ്ഞുവെന്ന് അവർ വാണിംഗ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. സ്വപ്നം വിട്ടുണർന്നപ്പോൾ അദ്ദേഹം ആ ലേക്കിനരികിൽ അവളുടെ ഓർമ്മകളിൽ കെണിയിലകപ്പെട്ടവനെ പോലെ തറഞ്ഞു നിൽക്കുകയാണ്. ജോൺ കീറ്റ്സ് തന്റെ കവിത അവസാനിപ്പിച്ചത് ഫസ്റ്റ് സ്റ്റാൻസ അവസാനിക്കുന്ന വരികളിലൂടെയാണ്. സെഡ്ജീസ് വിതേർഡ് ഫ്രം ദ ലേക്ക് ആൻഡ് നോ ബേർഡ് സിംഗ് ചെടികളെല്ലാം വാടിക്കൊഴിഞ്ഞു, പക്ഷികളുടെ പാട്ട് നിലച്ചു. ഈ വരികളിലൂടെ നമുക്ക് നൈറ്റിന്റെ ട്രാജിക് എൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കവിത മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ബ്യൂട്ടിഫുൾ ലേഡി മെഴ്സിലെസ് ആയി നൈറ്റിനോട് പെരുമാറിയിട്ടില്ല എന്ന്. അവൾ നൽകിയ ലവ് ആൻഡ് ജോയ് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ അത് ഹൃദയഭേദകമായി മരണതുല്യമായി മാറുകയായിരുന്നു നൈറ്റിന്. ഈ കവിതയിലൂടെ ജോൺ കീറ്റ്സ് പ്രണയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് അരുതെന്ന് വിലക്കുകയാണ്. പ്രണയം മധുരമാണെങ്കിലും അത് നഷ്ടപ്പെടുമ്പോൾ ഹൃദയഭേദകമായ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് വോൺ ചെയ്യുകയാണ്. ഈ ട്രാജിക് സർഫസിന്റെ ഇടയിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ഡൈയിങ് നൈറ്റിന്റെ ഹൃദയവേദനയെ നമുക്ക് കീറ്റ്സിന്റെ ഹൃദയവേദനയുമായി ചേർത്ത് വായിക്കാൻ സാധിക്കും. ട്യൂബർക്യുലോസിസ് ബാധിച്ച് മരണത്തിനോടടുക്കുന്ന അദ്ദേഹത്തിന്റെ സാക്ഷാത്കരിക്കാനാവാത്ത ഫനി ബ്രൗണിനോടുള്ള പ്രണയം ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സുമായി കമന്റ് ബോക്സിൽ വരണം. താങ്ക് യു സോ മച്ച്.